ഹായ് എവരിവൺ, നമ്മൾ സിക്സ് സെമസ്റ്റർ ബി എസ് സി മാത്തമാറ്റിക്സിൻ്റെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന ഭാഗത്തിലെ ഒരു പുതിയ സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററാണ് ന്യൂമറിക്കൽ സൊല്യൂഷൻസ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ ന്യൂമറിക്കൽ മെത്തേഡിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനാദ്യത്തെ മെത്തേഡാണ് ടൈലർ സീരീസ് മെത്തേഡ്. അപ്പോൾ ടൈലർ സീരീസ് മെത്തേഡ് എന്താണ് നമുക്കൊന്ന് പറയാം. കൺസിഡർ ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈ ഡൈമൻഷണൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനൊപ്പം ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, വൈ ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു വൈ നോട്ട്. അതായത് എക്സ് നോട്ട് എന്ന വാല്യൂ എക്സിന് പകരം എക്സ് നോട്ട് കൊടുക്കുമ്പോൾ വൈയുടെ വില വൈ നോട്ട് കിട്ടും. അപ്പോൾ എക്സ് നോട്ട് എന്നൊരു ഇനീഷ്യൽ വാല്യൂ ആണ്. അപ്പോൾ ആ ഇനീഷ്യൽ കണ്ടീഷൻ തന്നുകൊണ്ട് ഈ പ്രോബ്ലത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. അപ്പോൾ സാധാരണ വൈ ഡൈമൻഷണൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒപ്പം വൈ ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു വൈ നോട്ട് എന്ന കണ്ടീഷൻ തന്നാൽ അത് നമ്മൾ പറഞ്ഞ പേരാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ടൈലർ സീരീസ് പ്രകാരം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. ടൈലർ സീരീസ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സീരീസ് സീക്വൻസ് സീരീസ് പഠിച്ചപ്പോൾ. അപ്പോൾ ടൈലർ സീരീസ് ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ വൺ ഫാക്ടോറിയൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സെട്ര എന്നാണ്. ഇതിലെന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ വൈ നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളത് വൈ ഡാഷ് ഓഫ് എക്സ് അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നാൽ വൈ ഡാഷ് ഓഫ് സീറോ പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളത് എന്താണ്, വൈ ഡബിൾ ഡാഷ് ഓഫ് വൈ നോട്ട് ഡബിൾ ഡാഷ് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് നോട്ട് ട്രിപ്പിൾ ഡാഷ് പ്ലസ് എക്സെട്ര വരും. ഇതാണ് നമ്മളെ ടൈലർ സീരീസ് പ്രകാരം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നോക്കാം, ഒരു പ്രോബ്ലം നോക്കാം. ഗിവൺ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് വൈ. ഡി വൈ ബൈ ഡി എക്സ് എന്നാൽ വൺ പ്ലസ് എക്സ് വൈ ആണ്. വൈ ഇസ് ഈക്വൽ ടു വൺ വെൻ എക്സ് ഈക്വൽ ടു സീറോ. അതായത് ഇതിനർത്ഥം എന്താണ്, വൈ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വൺ, അത് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് വൈ നോട്ട് ഇസ് ഈക്വൽ ടു വൺ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് വൈ ഓഫ് സീറോ പോയിൻറ്റ് വൺ കറക്റ്റ് ടു ഫോർ ഡെസിമൽ പ്ലേസസ്. അപ്പം വൈ ഓഫ് സീറോ പോയിൻറ്റ് വണ്ണ് കാണണം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്, എക്സ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ഒക്കെ കാണണം. വൈ ഡാഷ് ഓഫ് സീറോ, നമുക്ക് വൈ നോട്ട് ഡാഷ്, വൈ നോട്ട് ഡബിൾ ഡാഷ്, വൈ നോട്ട് ട്രിപ്പിൾ ഡാഷ് ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തു ഡി വൈ ബൈ ഡി എക്സ് എടുത്തു. ഡി വൈ ബൈ ഡി എക്സ് അറ്റ് വൺ പ്ലസ് എക്സ് വൈ. സോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഗിവൺ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് വൈ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് തന്നിട്ടുണ്ട്, അതായത് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് വൈ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, വൈ ഡാഷ് ഓഫ് സീറോ, വൈ ഡാഷ് ഓഫ് സീറോ എന്നാൽ എക്സ് കാണുന്നത് സീറോ എടുക്കുക. അപ്പോൾ വൺ പ്ലസ് സീറോ ഇൻറ്റു വൈ, ദാറ്റ് ഈസ് വൺ. അതാണ് നമുക്ക് കിട്ടിയിരുന്നത് വൈ ഡാഷ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വൺ, അതായത് വൈ നോട്ട് ഡാഷ് ഇസ് ഈക്വൽ ടു വൺ. ഇനി എന്ത് ചെയ്യുക, ഡി വൈ ബൈ ഡി എക്സ്, വൈ ഡബിൾ ഡാഷ്, വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് നടത്തുന്ന ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് എന്തറിയാം, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് എക്സ് വൈ. അപ്പോൾ എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് കാണാം, എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ഡെറിവേറ്റീവ് സീറോ പ്ലസ് എക്സ് വൈ ഡെറിവേറ്റീവ്. എക്സ് ഇവിടെ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് വൈ ഇൻറ്റു വൺ, ദാറ്റ് നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് ദ ആൻസർ എക്സ് വൈ ഡാഷ് പ്ലസ് വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, വൈ ഡാഷ് ഓഫ് സീറോ, വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ, വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടിയ വൈ ഡബിൾ ഡാഷിൽ എക്സ് കാണണോർത്ത് എന്ത് കൊടുക്കുക, സീറോ കൊടുക്കുക. അപ്പോൾ ഈ ടേം സീറോ ആയിപ്പോയി, ബാക്കി ആര് മാത്രം ഉണ്ടാവും, വൈ മാത്രം ഉണ്ടാവും. ഓക്കെ, ദാർഫോർ നമുക്ക് എന്ത് കിട്ടും, വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് അല്ലേ, എക്സ് നോട്ട് തന്നെ സീറോ. അപ്പോൾ എന്തുണ്ടാവും, സീറോ ഇൻറ്റു വൈ ഡാഷ് ഓഫ് വൈ ഡാഷ് ഓഫ് സീറോ പ്ലസ് വൈ ഓഫ് സീറോ, ഇതാണ് കിട്ടുക. ഇത് പ്ലസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീറോ കൊടുക്കുമ്പോൾ എക്സിന് മാത്രം സീറോ കൊടുത്താൽ പോരാ, വൈയുടെ താഴത്തും കൂടി സീറോ കൊടുക്കണം.
അതായത് ഇവിടെ വൈ സീറോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താ വൈ സീറോ നമുക്ക് തന്നിട്ടുണ്ട്, വൈ സീറോ ഈസ് വൺ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ടേം മൊത്തം സീറോ ഇൻറ്റു ആയതുകൊണ്ട് ഇത് മൊത്തം സീറോ ആയിപ്പോയി, ബാക്കി എന്തുണ്ടാവും സീറോ പ്ലസ് വൺ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വൺ കിട്ടിയത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, വൈ ട്രിപ്പിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വൈ ഡബിൾ ഡാഷ് ആണ്. അപ്പോൾ എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് പ്ലസ് വൈ ഡാഷ് എന്ന് കിട്ടും, അതായത് എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ടു വൈ ഡാഷ്. അതായത് ഇത് ഏതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ഇറ്റ് ഇസ് ഡെറിവേറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ ഡാഷ് സോറി എക്സ് വൈ ഡാഷ് പ്ലസ് വൈ, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ടു വൈ ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യാം, വൈ ഡബിൾ ഡാഷ് ഓഫ് വൈ ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ, എക്സ് കാണുന്നിടത്തൊക്കെ സീറോ കൊടുക്കണം. അപ്പോൾ എന്തുണ്ടാവും, സീറോ ഇൻറ്റു വൈ സീറോ ഡബിൾ ഡാഷ് വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ പ്ലസ് ടു ഇൻറ്റു വൈ ഡാഷ് ഓഫ് സീറോ. അപ്പോൾ ഈ ടേം മൊത്തം സീറോ ആയിപ്പോയി, കാരണം സീറോ ഇൻറ്റു ആയതുകൊണ്ട് ഇത് മൊത്തം സീറോ ആയിപ്പോയി. ഇവിടെ മാത്രം എന്തുണ്ടാവും, ടു ഇൻറ്റു വൈ ഡാഷ് ഓഫ് സീറോ, ടു ഇൻറ്റു വൈ ഡാഷ് ഓഫ് സീറോ എന്താ കിട്ടിയിട്ടുള്ളത്, വൈ ഡാഷ് ഓഫ് സീറോ ഈസ് വൺ. അപ്പോൾ ഇതെന്ത് കിട്ടും, ടു ഇൻറ്റു വൺ ഇസ് ടു. അപ്പോൾ വൈ ഡാഷ് കിട്ടി, വൈ ഡബിൾ ഡാഷ് കിട്ടി, വൈ ട്രിപ്പിൾ ഡാഷ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് എന്നാണ്, എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, എച്ച് കണ്ടുപിടിക്കുകയാണ്. എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് മൈനസ് എക്സ് നോട്ട്, അതിന് നമ്മൾ എച്ചിന് പേര് കൊടുത്തു. എക്സ് നമുക്ക് സീറോ പോയിൻറ്റ് വൺ മൈനസ് സീറോ, അപ്പോൾ നമുക്ക് എച്ച് ഈക്വൽ ടു കിട്ടും, സീറോ പോയിൻറ്റ് വൺ കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, വൈ നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു വൈ നോട്ട് ഡാഷ് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടർ ഉണ്ട് വൈ നോട്ട് ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര എന്ന് എഴുതി ഇതിൽ വാല്യൂ കൊടുക്കും. വൈ നോട്ട് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് സീറോ പോയിൻറ്റ് വൺ, അതാണ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു വൈ നോട്ട് ഡാഷ് വൺ പ്ലസ് സീറോ പോയിൻറ്റ് വൺ ഹോൾ സ്ക്വയർ എന്നത് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു വൈ നോട്ട് ഡബിൾ ഡാഷ്, അതും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് വൺ. അതേപോലെ നമ്മൾ 0.1 ഹോൾ ക്യൂബ് ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു വൈ ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ, അത് ടു കിട്ടും. അതേപോലെ 0.1 ബൈ ഫോർ റേസ് ടു ഫോർ ബൈ ഫോർ ഫാക്ടോറിയൽ ഇൻറ്റു വൈ ഫോർ ഡാഷ് ഓഫ് സീറോ, വൈ ഫോർ ഡാഷ് ഓഫ് സീറോ ത്രീ എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് ദ ആൻസർ 1.1053425 എന്ന് കിട്ടും. കറക്റ്റ് ടു ഫോർ ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നാല് ഡെസിമൽ എടുത്താൽ മതി, ഇവിടെ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അവിടെ ത്രീക്ക് താഴെ ഫോർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ വി ഗെറ്റ് ദ ആൻസർ 1.1053. അതായത് ഇവിടെ നമുക്ക് എത്ര വാല്യൂസ് കാണണോ അത്ര ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. നമ്മളിവിടെ മൂന്നാമത്തെ ടേമിൽ നിർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യണ്ടാവും, ഈ വാല്യൂ കുറച്ചുകൂടി കുറവായിട്ടാണ് കിട്ടാം. ഓക്കെ, ഇതാണ് നമ്മളെ ടെയ്ലർ സീരീസ് വെച്ചിട്ടുള്ള തിയറം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇഫ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ സ്ക്വയർ, വൈ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വൺ, ഫൈൻഡ് വൈ ഓഫ് സീറോ പോയിൻറ്റ് വൺ, കറക്റ്റ് ടു ഫോർ ഡെസിമൽ പ്ലേസസ്. അപ്പോൾ ഇവിടെ ചെയ്ത മാതിരി തന്നെയാണ്, ഇവിടെ വൈ ഡാഷ് നമുക്ക് എന്ത് വരുന്നുണ്ട്, എക്സ് മൈനസ് വൈ സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ വൈ ഡാഷ് ഓഫ് സീറോ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, വൈ ഡാഷ് ഓഫ് സീറോ പറഞ്ഞാൽ വി ഗെറ്റ് സീറോ മൈനസ് വൈ സീറോ സ്ക്വയർ. വൈ സീറോ എത്രയാണ്, ഇത് എന്താണ്, എക്സ് സീറോ ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് വൈ സീറോ ഇസ് ഈക്വൽ ടു വൺ അല്ലേ. അപ്പോൾ വൈ സീറോ വൺ ആണ്. അപ്പോൾ എന്തായാലും മൈനസ് വൺ സ്ക്വയർ, ദറ്റ് ഇസ് മൈനസ് വൺ. അപ്പോൾ മൈനസ് ഓൺ വൺ സ്ക്വയർ അല്ല, മൈനസ് വൺ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതി അതെന്ത് ചെയ്യാത്ത ഓരോന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ വൈ ഡാഷ് എന്ത് കിട്ടി, വൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ സ്ക്വയർ. അതിൽ നമ്മൾ സീറോ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, സീറോ മൈനസ് വൈ നോട്ട് സ്ക്വയർ. വൈ നോട്ട് എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പോൾ മൈനസ് വൺ സ്ക്വയർ മൈനസ് വൺ. വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ മൈനസ് ടു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു വൈ ഇൻറ്റു വൈ ഡാഷ്. ഓക്കെ, അപ്പോൾ വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ പറഞ്ഞാൽ അതിൽ കൊടുക്കുക വണ്ണ്,
മൈനസ് ടു ഇൻറ്റു വൈ നോട്ട് ഇൻറ്റു വൈ നോട്ട് ഡാഷ്. വൈ നോട്ട് വൺ ആണ്, വൈ നോട്ട് ഡാഷ് മൈനസ് വൺ ആണ്. അപ്പോൾ വൺ മൈനസ് ടു ഇൻറ്റു വൺ ഇൻറ്റു മൈനസ് വൺ വരും, ദാറ്റ് ഈസ് മൈനസ് മൈനസ് പ്ലസ് ആയി വൺ പ്ലസ് ടു, ദാറ്റ് ഈസ് ത്രീ. ഇനി വൈ ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഉണ്ട്. വൈ ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എന്നാൽ മൈനസ് ടു വൈ വൈ ഡാഷ് കേട്ടോ, കാരണം വൺ ഡെറിവേറ്റീവ് സീറോ. മൈനസ് ടു വൈ ഡാഷ് സ്ക്വയർ, അത് ചെയ്തുന്ന പ്രൊഡക്റ്റ് റൂൾ പ്രകാരമാണ് മൈനസ് ടു പുറത്ത് നിർത്തി ഫസ്റ്റ് ഫംഗ്ഷൻ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് വൈ ഡാഷ്, ഡെറിവേറ്റീവ് വൈ ഡാഷ് നമ്മൾ വൈ ഡബിൾ ഡാഷ് എഴുതി, മൈനസ് ടു ഇൻറ്റു വൈ ഡാഷ് ഇൻറ്റു വൈ ഡെറിവേറ്റീവ് വൈ ഡബിൾ. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, മൈനസ് ടു ഇൻറ്റു വൈ ഡാഷ് ഇൻറ്റു വൈ ഡാഷ് എടുത്തതായിരുന്നു വൈ ഡാഷ് സ്ക്വയർ. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്തു, വൈ ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ എടുത്തു. വൈ ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, മൈനസ് ടു ഇൻറ്റു വൈ ഓഫ് സീറോ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ മൈനസ് ടു ഇൻറ്റു വൈ ഡാഷ് ഓഫ് സീറോ സ്ക്വയർ. അപ്പോൾ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മൈനസ് ടു ഇൻറ്റു വൈ ഓഫ് സീറോ വൺ ആണ്, അപ്പോൾ മൈനസ് ടു ഇൻറ്റു വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ത്രീ ആണ്. ഇതുണ്ട് മൈനസ് ടു ഇൻറ്റു ത്രീ, ദാറ്റ് ഇസ് മൈനസ് സിക്സ്. മൈനസ് ടു ഇൻറ്റു വൈ ഡാഷ് ഓഫ് സീറോ സ്ക്വയർ, വൈ ഡാഷ് ഓഫ് സീറോ മൈനസ് വൺ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടു, മൈനസ് ടു മൈനസ് സിക്സ് ദാറ്റ് ഇസ് മൈനസ് സിക്സ് മൈനസ് ടു ദാറ്റ് ഇസ് മൈനസ് എയ്റ്റ് എന്ന് കിട്ടി. അതേപോലെ വൈ ഫോർ ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചു, അതിൽ നമ്മൾ സീറോ കൊടുക്കുക. സോ ഗെറ്റ് വൈ ഫോർ ഡാഷ് ഓഫ് സീറോ ഇസ് തേർട്ടി ഫോർ എന്ന് കിട്ടും. നമ്മൾ ഇക്വേഷൻ നോക്കുക, വൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു വൈ നോട്ട് ഡാഷ് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു വൈ നോട്ട് ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്തു, എക്സിന് സീറോ പോയിൻറ്റ് വൺ കൊടുത്തു, എക്സ് നോട്ട് സീറോ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും, വൺ മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് വൺ ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു വൈ വൈ നോട്ട് ഡാഷ് വൺ പ്ലസ് അടുത്ത ടേമിൽ എന്തുണ്ടാവും, ത്രീ ബൈ ടു എന്ന് പറഞ്ഞത് നമ്മളെന്താണ്, ത്രീ എന്നത് വൈ നോട്ട് ഡബിൾ ഡാഷ് ഇത് സീറോ പോയിൻറ്റ് വൺ ഹോൾ സ്ക്വയർ, പോയിൻറ്റ് വണ്ണിൻ്റെ സ്ക്വയറാണ് സീറോ പോയിൻറ്റ് സീറോ വൺ ബൈ ടു മൈനസ് ഫോർ ബൈ ത്രീ. അത് മൈനസ് ഫോർ എന്നുള്ളത് വൈ ട്രിപ്പിൾ ഡാഷിൻ്റെ സീറോ ആണ്, വൈ ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ. വൈ ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ നമുക്ക് മൈനസ് എയ്റ്റ് കിട്ടിയിട്ടുണ്ട് ബൈ ത്രീ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ടു, ആ ടുവും എയ്റ്റും വെട്ടി പോയിട്ടാണ് നമുക്ക് ഫോർ കിട്ടിയത് ഇൻറ്റു സീറോ പോയിൻറ്റ് വണ്ണിൻ്റെ ക്യൂബ് എന്നിട്ട് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യാം. സോ വി ഗെറ്റ് ദ ആൻസർ സീറോ പോയിൻറ്റ് നയൻ വൺ ത്രീ എയ്റ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതേപോലെ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ സോൾവ് ചെയ്യാം. വൈ ഓഫ് സീറോ പോയിൻറ്റ് വൺ കാണണം, വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് വൈ ഡാഷ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സീറോ, വൈ ഓഫ് സീറോ ഇക്വൽ ടു വൺ, വൈ ഡാഷ് ഓഫ് സീറോ ഇക്വൽ ടു സീറോ. ഇവിടെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗിവൺ സെക്കൻഡ് ഡെറിവേറ്റീവ് വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് വൈ ഡാഷ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് കണ്ടീഷൻ തരണം. അപ്പോൾ ഇത് നമ്മൾ പറയാം ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നാണ്, ഇതിന് നമ്മൾ പറയുന്ന പേര് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്നൊക്കെ പറയാം. രണ്ട് കണ്ടീഷൻസ് തന്നുകൊണ്ട് അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴുണ്ടാവും, വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്, ഇത് ഏതിൽ നിന്ന് മാറ്റി എഴുതാണ് ഈ ടേം എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, വൈ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ഈ ടേമിന് അപ്പുറത്തേക്ക് ഉണ്ടാവും, അപ്പോൾ എക്സ് വൈ ഡാഷ് മൈനസ് വൈ. ഓക്കെ, വൈ ഓഫ് സി നമുക്ക് തന്നിട്ടുണ്ട്, വൈ ഓഫ് സീറോ എത്രയാണ്, വൈ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വൺ, വൈ ഡാഷ് ഓഫ് സീറോ എത്രയാണ് സീറോ അല്ലേ. അപ്പം ഇനി വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ എങ്ങനെയാണ്, വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ പറഞ്ഞാൽ എക്സ് നോട്ട് അത് സീറോ അല്ലേ, സീറോ ഇൻറ്റു വൈ ഡാഷ് ഓഫ് സീറോ മൈനസ് വൈ ഓഫ് സീറോ. അപ്പോൾ ഇത് മൊത്തം സീറോ ആയിപ്പോയി, മൈനസ് വൈ ഓഫ് സീറോ വൺ, അപ്പോൾ മൈനസ് വൺ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്നാൽ എക്സ് വൈ ഡാഷ് പ്ലസ് വൈ എന്ന് എഴുതി, വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ എന്നാൽ സീറോ ഇൻറ്റു വൈ ഡാഷ് ഓഫ് സീറോ പ്ലസ് വൈ ഓഫ് സീറോ, അറ്റ് ഇത് മൊത്തം സീറോ ആയിപ്പോയി, വൈ ഓഫ് സീറോ വൺ. വൈ ട്രിപ്പിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു വട്ടം ഡെറിവേറ്റീവ്, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ എടുക്കണം, എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് പ്ലസ് വൈ ഡെറിവേറ്റീവ് വൈ ഡാഷ്. അപ്പോൾ എന്ത് കിട്ടും, ടു വൈ ഡാഷ് എന്നാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈ ട്രിപ്പിൾ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ ഡാഷ് ഓഫ് എക്സ് പ്ലസ് എക്സ് വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ അതിൽ സീറോ കൊടുക്കുമ്പോൾ
വി ഗാറ്റ് വൈ ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ ഇക്വൽ ടു സീറോ എന്ന് കിട്ടും. കാരണം വൈ ഡാഷ് ഓഫ് സീറോ സീറോ ആണ്. അപ്പോൾ ഇതും ഇതും സീറോ ആയിപ്പോയി. ഇവിടെ സീറോ ഇൻറ്റു വൺ, സീറോ ഇൻറ്റു വൺ എന്താ, സീറോ മൊത്തം സീറോ ആയിപ്പോയി. ഈ വൈ ഫോർ ഡാഷ്, അപ്പോൾ ഇപ്പോൾ നോക്കണം, ഇവിടെ ഓൾട്ടർനേറ്റീവ് ഓഫ് സീറോ സീറോ വരികയാണ്. അപ്പോൾ നമുക്ക് ടേംസ് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് മൂന്ന് ടേംസ് അധികം കാണണം. വൈ ഫോർ ഡാഷ് കണ്ടു, വൈ ഫോർ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ വൈ ത്രീ ഡാഷിന് ഒരു ടേം ഡെറിവേറ്റീവ് ചെയ്യുക. അവിടെ എക്സിന് പകരം സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് പകരം സീറോ എല്ലാം കൊടുക്കേണ്ടത് എക്സ് നോട്ട് ആണ്. നമ്മൾ വൈ ഓഫ് എക്സ് നോട്ട് ആണ് കാണുന്നത് കേട്ടോ. എക്സ് നോട്ട് സീറോ ആയതുകൊണ്ടാണ് വൈ ഓഫ് സീറോ കാണുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും സീറോ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സ് നോട്ട് എന്താണോ തന്നത് അതാണ് കൊടുക്കേണ്ടത്. അധികവും എക്സ് നോട്ട് സീറോ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, വൈ ഫോർ ഡാഷ് ഓഫ് സീറോ ത്രീ കിട്ടി, വൈ ഫൈവ് ഡാഷ് ഓഫ് സീറോ സീറോ കിട്ടി, വൈ സിക്സ് ഡാഷ് ഓഫ് സീറോ ഫൈവ് കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതുക. ആ ടൈലർ സീരീസ് ഓഫ് എക്സ്പാൻഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ ഓഫ് സീറോ പോയിൻറ്റ് വൺ ഇസ് ഈക്വൽ ടു എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് വൺ ആണ്. അപ്പോൾ വൈ ഓഫ് സീറോ പോയിൻറ്റ് വൺ ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് വൺ. ആ എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എന്നുള്ള ടേം സീറോ ആയി പോകും, കാരണം വൈ ഡാഷ് സീറോ ആണ്. അപ്പോൾ അടുത്ത ടേം എന്തിനാവും, എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ, വൈ ഡബിൾ ഡാഷ് ഓഫ് സീറോ വൺ ആണ്, പ്ലസ് ട്രിപ്പിൾ ഡാഷിൻ്റെ ടേം സീറോ ആയി പോകും. അപ്പോൾ ഇനി ഫോർത്ത് ഡെറിവേറ്റീവ് മാത്രം, അപ്പോൾ സീറോ പോയിൻറ്റ് സീറോ വൺ ഹോൾ റേസ് ടു ഫോർ ബൈ ഫോർ ഫാക്ടോറിയൽ ഇൻറ്റു വൈ ഫോർ ഡാഷ് ഓഫ് സീറോ പ്ലസ് ഫൈവ് ഡാഷ് സീറോ ആയി പോകും അടുത്ത ടേം. അങ്ങനെ ചെയ്തു ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വൺ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് സീറോ വൺ ടു ഫൈവ് എന്ന് കിട്ടും. കറക്റ്റ് ടു ഡെസിമൽ പ്ലേസസ്. ഇതാണ് നമ്മളെ ടൈലർ സീരീസ് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.